അല്ലെങ്കിൽ രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിനെ ഇതിലേക്ക് നിർത്താൻ കഴിയുന്നുമില്ല. ഇതിന് തയ്യാറാകേണ്ടതല്ലേ ആദ്യം മോദി? തീർച്ചയായും ശ്രീ നരേന്ദ്രമോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രി നിലക്കി നിർത്താൻ തയ്യാറാവണം. അത് സംഘപരിവാറിനെയല്ല, ഇവിടുത്തെ മാധ്യമ തീവ്രവാദികളെയും ഇവിടുത്തെ ഇടതുപക്ഷ തീവ്രവാദികളെയും അസത്യം പ്രചരിപ്പിക്കുന്ന സാഹിത്യകാരന്മാരെയുമാണ് ശ്രീ നരേന്ദ്രമോദി നിലക്കി നിർത്തേണ്ടത്. കാരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊരു കാര്യം പറയാം. ഡൽഹി ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബംഗാളിൽ കന്യാസ്ത്രീ മഠം ആക്രമിച്ച് കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത പ്രചരിക്കുകയുണ്ടായി. അതിന്റെ സത്യം എന്തായി? ഡൽഹി ഇലക്ഷനിൽ BJP തോൽക്കുകയും ന്യൂനപക്ഷങ്ങൾ കൂട്ടമായി BJPക്ക് എതിരാവുകയും ചെയ്തതിനു ശേഷം, ഇലക്ഷനിൽ BJP തോറ്റതിന് ശേഷം ബംഗ്ലാദേശിൽ നിന്ന് വന്ന കൊള്ളക്കാരാണ് അവിടെ കൊള്ള നടത്തിയതും കന്യാസ്ത്രീകളെ ഉപദ്രവിച്ചതും എന്ന് വ്യക്തമാവുകയുണ്ടായി. അന്ന് നിരന്തരം ചാനലിലൂടെ ചർച്ച നടത്തിയ ഈ ചാനൽ ഉൾപ്പെടെ നിങ്ങൾ ഇതിന് ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായോ? ഇല്ല. ചർച്ചുകൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ ഇലക്ഷൻ വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് ചർച്ചുകൾ ആക്രമിക്കപ്പെട്ടു? ആ ചർച്ചുകൾ ബോംബെയിലും ഡൽഹിയിലും ആക്രമിക്കപ്പെട്ട ആ ചർച്ചുകളിൽ ഏതെങ്കിലും ഒരു RSS പ്രവർത്തകനെയോ ഏതെങ്കിലും ഒരു BJP പ്രവർത്തകനെയോ ഇന്ന് വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതേപോലെയുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ദാദ്രിയിൽ നടന്നതും. വളരെ ദുഃഖകരമായ സംഭവമാണെങ്കിൽ പ്രേക്ഷകൻ രാഘവൻ എന്താണ് പറയാനുള്ളത്?